ഗാസയിൽ നടക്കുന്നത് ഒരു യുദ്ധമല്ല എന്നും ഹമാസിനെ എതിർക്കാൻ വേണ്ടി ഇസ്രായേൽ നടത്തുന്ന ആക്രമണമല്ലാതെന്നും ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഹമാസ് അല്ല എന്നും ഹമാസ് ഒരിക്കലും പലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയല്ല ഇസ്രായേലിനെ ആക്രമിച്ചതെന്നും ഒക്കെ ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞതാണ്. എന്താണ് യുദ്ധത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നുള്ളത് കാലം നമ്മുടെ മുമ്പിൽ എത്തിക്കുമെന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ കാരണത്തിലേക്ക് നയിക്കുന്ന വളരെ വലിയ നിഷേധിക്കാനാകാത്ത ചില നഗ്ന സത്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വാർത്തകൾ നിങ്ങൾ അറിയണം. ആഗോള മാഫിയകളാണ് സകല മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്താണോ മനസ്സിലാക്കേണ്ടത് അതനുസരിച്ചാണ് അവർ വാർത്തകൾ കൊടുക്കുന്നത്. അവർ കൊടുക്കുന്ന വാർത്തകൾ അതേപടി പ്രിന്റ് ചെയ്ത് നമ്മുടെ പത്രങ്ങൾ നമ്മളെ അറിയിക്കുന്നു, ടിവിക്കാർ നമ്മളെ അറിയിക്കുന്നു, എന്നിട്ട് അതേക്കുറിച്ച് കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്യുന്നു. സത്യം മറ്റെന്തോ ആണ്, യഥാർത്ഥ സത്യം എന്തെന്ന് ഇവരറിയുന്നില്ല. ഇവരറിഞ്ഞാലും അവർക്ക് അത് പറയാനുള്ള ചങ്കൂറ്റവുമില്ല. ഇപ്പോൾ ഇസ്രായേൽ എന്തിനു വേണ്ടിയാണ് ഗാസയിലെ പാവങ്ങളെ കൊന്നൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒരു സംശയമില്ലാത്ത വിധത്തിൽ മനസ്സിലാകും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ. 1999 ബ്രിട്ടീഷ് ഗ്യാസ് എന്ന് പറയുന്ന സ്ഥാപനം ഗാസയുടെ സമുദ്രമേഖലയിൽ ഒരു വലിയ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തി. ഏതാണ്ട് 1 ട്രില്യൺ ക്യൂബിക് ഫീറ്റ് പ്രകൃതിവാതക നിക്ഷേപമെങ്കിലും കുറഞ്ഞത് അവിടെ ഉണ്ടാകുമെന്നാണ് അവർ കണ്ടെത്തിയത്. ആ സമയത്ത് പലസ്തീനെ നിയന്ത്രിച്ചിരുന്നത് പലസ്തീൻ നാഷണൽ അതോറിറ്റി PLO ചെയർമാനായിരുന്ന യാസർ അറാഫത്ത്, അതുപോലെ തന്നെ പലസ്തീൻ നാഷണൽ അതോറിറ്റിയുടെ പ്രസിഡന്റും അദ്ദേഹം തന്നെയായിരുന്നു. ഈ പ്രകൃതിവാതക നിക്ഷേപം അവിടെ കണ്ടെത്തിയപ്പോൾ അതിന്മേലുള്ള പൂർണ്ണ അധികാരം പലസ്തീൻ നാഷണൽ അതോറിറ്റിക്ക് തന്നെയായിരുന്നു. ഇസ്രായേലും അവരും തമ്മിലുള്ള ഓസ്ലോ അക്കോർഡ്, 1995 ഓസ്ലോ അക്കോർഡ് അനുസരിച്ച് ഗാസയുടെ സമുദ്ര മേഖലയിലുള്ള ഈ പ്രകൃതിവാതക നിക്ഷേപത്തിന്റെ പൂർണ്ണ അധികാരം പലസ്തീൻ അതോറിറ്റിക്കായിരുന്നു. എന്നാൽ ഇസ്രായേലിന് ഇക്കാര്യത്തിൽ എതിർപ്പുണ്ടായി. അതായത് അവിടെ വാതക നിക്ഷേപമുണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ ഇസ്രായേലിന് പലസ്തീൻ അതോറിറ്റിക്കാണ് അതിന്മേൽ അധികാരമുള്ളത് എന്ന കാര്യം അംഗീകരിക്കാൻ സാധിച്ചില്ല. പക്ഷെ യാസർ അറാഫത്ത് ആ സമയത്ത് ബ്രിട്ടീഷ് ഗ്യാസിന് തന്നെ അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള അനുമതി നൽകി അവർ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഗാസയിലുള്ള ഒരു വാതക ശുദ്ധീകരണ ശാലയിലേക്ക് നേരിട്ട് ഒരു പൈപ്പ് ലൈൻ ഇടുന്ന നിർദ്ദേശം യാസർ അറാഫത്തിന്റെ മുമ്പിൽ വെക്കുകയും അദ്ദേഹം അത് അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇസ്രായേൽ അതിൽ ഇടപെട്ടു. ഇസ്രായേൽ പറഞ്ഞത് അവിടെ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന ഗ്യാസ് ഞങ്ങളുടെ രാജ്യത്തേക്ക് വിടണമെന്നും ബാക്കിയുള്ള ഗ്യാസും ഞങ്ങൾക്ക് തന്നെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കണമെന്നുമാണ് അവരാവശ്യപ്പെട്ടത്. എന്നാൽ പലസ്തീൻ അതോറിറ്റി ഇത് നിഷേധിച്ചു. ഒരിക്കലും ഗാസയിലെ പലസ്തീനിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഈ പ്രകൃതിവാതകം ഇസ്രായേലിന് നൽകില്ല എന്നുള്ള തീരുമാനമാണ് യാസർ അറാഫത്ത് എടുത്തത്. യാസർ അറാഫത്ത് എന്ന് പറയുന്ന വ്യക്തി അവിടെ ഉള്ളിടത്തോളം കാലം തങ്ങൾക്ക് ഈ സമ്പത്ത് സ്വന്തമാക്കാൻ പറ്റില്ല എന്ന് ഇസ്രായേലിനെ മുൻനിർത്തി കളിക്കുന്ന വമ്പന്മാർക്ക് മനസ്സിലായി. യാസർ അറാഫത്ത് അവരുടെ കണ്ണിലെ കരടായിട്ട് മാറി. യാസർ അറാഫത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് ആ സമയത്ത് അവർ ഹമാസിനെ നല്ല രീതിയിൽ ഉപയോഗിച്ച് വളർത്തിയത്. ഒടുവിൽ യാസർ അറാഫത്ത് 2004 മരണപ്പെട്ടു. യാസർ അറാഫത്ത് എങ്ങനെയാണ് മരിച്ചതെന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമായ ഒരു രഹസ്യമാണ്. അദ്ദേഹത്തിന് ഏതോ ഗുരുതരമായ അജ്ഞാത രോഗം പിടിപെട്ടു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. എന്നാൽ അദ്ദേഹത്തിന് എന്ത് രോഗമാണ് പിടിപെട്ടത് എന്ന് ഇതുവരെ അവർ ആരോടും പറഞ്ഞിട്ടില്ല, വെളിപ്പെടുത്തിയിട്ടുമില്ല. അദ്ദേഹത്തിന് എയ്ഡ്സ് ആയിരുന്നു എന്നൊരു പ്രചരണമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ യാസർ അറാഫത്ത് കൊല്ലപ്പെട്ടതാണ് എന്ന് തന്നെയാണ് ലോകം നിരീക്ഷിക്കുന്ന, ഇത്തരം കാര്യങ്ങളിൽ നിരീക്ഷണം നിഷ്പക്ഷമായിട്ട് നടത്തുന്ന എല്ലാ ആൾക്കാരും വിശ്വസിക്കുന്നത്. യാസർ അറാഫത്ത് മരിച്ചതിനെ തുടർന്ന് 2007 ഹമാസ് അവിടെ തെരഞ്ഞെടുപ്പ് ജയിച്ചു. ഹമാസ് തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ ഇസ്രായേൽ തങ്ങളുടെ ആർമിയെ ഉപയോഗിച്ച് ബ്രിട്ടീഷ് ഗ്യാസ് നടത്തിക്കൊണ്ടിരുന്ന സകല പ്രവർത്തനങ്ങളും തടസ്സപ്പെടുത്തി അത് നിർത്തിവെച്ചു. തുടർന്ന് 2008 അവർ ഏകപക്ഷീയമായിട്ട് ഗാസയുടെ സമുദ്രമേഖല തങ്ങളുടേതാണെന്ന് പ്രഖ്യാപിച്ചു. ഇത് സകല അന്താരാഷ്ട്ര കരാറുകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. അതോടെ ബ്രിട്ടീഷ് ഗ്യാസ് അവിടുത്തെ പ്രവർത്തനം നിർത്തി, ഓഫീസുകൾ ക്ലോസ് ചെയ്ത് മടങ്ങിപ്പോയി. പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത് 2016. 2016 റോയൽ ഡച്ച് ഷെൽ എന്ന് പറയുന്ന കമ്പനി ബ്രിട്ടീഷ് ഗ്യാസ് ചെയ്തുകൊണ്ടിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ തുടങ്ങി. പക്ഷെ 2018 അവരും കളം വിട്ടു. 2019 യുണൈറ്റഡ് നേഷൻസ് ഇടപെട്ടു. യുണൈറ്റഡ് നേഷൻസ് എന്ന് കേട്ടാൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ലോകരാജ്യങ്ങളുടെ സമാധാനത്തിനും നന്മയ്ക്കും വേണ്ടിയൊക്കെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയായിട്ടാണ്. യഥാർത്ഥത്തിൽ ഈ ലോകം നിയന്ത്രിക്കുന്ന വമ്പൻ ശക്തികൾ, അതായത് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒക്കെ മുൻനിർത്തി
WHO-യും WTO-യും വേൾഡ് എക്കണോമിക് ഫോറവും അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ഇതിലൂടെയൊക്കെ ലോകത്തെ നിയന്ത്രിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവർ രാജ്യങ്ങളെ നിയന്ത്രിക്കാനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു തട്ടിപ്പ് സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ബ്രിട്ടീഷ് ഗ്യാസും അതുപോലെ തന്നെ റോയൽ ഡച്ച് ഷെല്ലും അവിടെ നിന്നും പോയി കഴിഞ്ഞപ്പോൾ ഇടപെട്ടിട്ട് ഇത് ഗാസയിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട പ്രകൃതിവാതകമാണ്, അതുകൊണ്ട് അത് ഖനനം ചെയ്തെടുത്ത് വിറ്റ് അതിന്റെ ഗുണം അവർക്ക് നൽകണം എന്ന് അഭിപ്രായപ്പെട്ടു. എന്നാൽ നിങ്ങൾക്കറിയാം 2019 കഴിഞ്ഞപ്പോഴാണ് കൊറോണ എന്ന് പറയുന്ന മഹാനാടകം ആരംഭിച്ചത്. ഏതാണ്ട് 2.5 കൊല്ലം ആ നാടകത്തിലുള്ള ലോകം കടന്നുപോയി. ആ സമയത്ത് അവിടെ യാതൊന്നും സംഭവിച്ചില്ല. അതെല്ലാം ഏതാണ്ട് അങ്ങോട്ട് കഴിഞ്ഞു വരുന്ന സമയത്താണ് റഷ്യ ഉക്രൈനിലേക്ക് ആക്രമണമായിട്ട് കയറുന്നത്. റഷ്യ ഉക്രൈൻ ആക്രമണം നടത്തിയ സമയത്ത് യൂറോപ്പിൽ വളരെ വലിയ ഒരു ഊർജ പ്രതിസന്ധി ഉണ്ടായി. കാരണം റഷ്യയിൽ നിന്നായിരുന്നു അവര് പ്രകൃതിവാതകം വാങ്ങിക്കൊണ്ടിരുന്നത്. റഷ്യക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ അവർക്ക് സാധനം അവിടെ നിന്ന് സാധാരണ മട്ടിൽ വാങ്ങാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ടായി. എങ്കിലും റഷ്യ അവർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. റഷ്യയിൽ നിന്നും ജർമ്മനി വരെ പോകുന്ന നോഡ് പൈപ്പ് സ്ട്രീം ലൈൻ, അതായത് റഷ്യയിൽ നിന്ന് നേരിട്ട് യൂറോപ്പ് വരെയുള്ള ഒരു ഗ്യാസിന്റെ പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു. അത് അമേരിക്കയുടെ താല്പര്യാർത്ഥം ഉക്രൈൻ നശിപ്പിച്ചു. അങ്ങനെ റഷ്യയിൽ നിന്നും യൂറോപ്പിലേക്ക് ഗ്യാസ് സപ്ലൈ പൂർണ്ണമായിട്ടും നിലച്ചു. ഈ അവസരം മുതലെടുത്ത് അമേരിക്കയിലെ വമ്പൻ ഗ്യാസ് കമ്പനികൾ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ഗ്യാസ് സപ്ലൈ ആരംഭിച്ചു. റഷ്യ കൊടുത്തിരുന്നതിനേക്കാൾ വളരെ വലിയ വിലയ്ക്കാണ് അവര് യൂറോപ്പിന് പ്രകൃതിവാതകം കൊടുത്തത്. അപ്പൊ യൂറോപ്പ് എന്ന് പറയുന്ന വലിയ മാർക്കറ്റിന് പ്രകൃതിവാതകത്തിന്റെ വൻ ഡിമാൻഡ് ഉണ്ടെന്നും അത് റഷ്യയാണ് കൈയാളിക്കൊണ്ടിരുന്നത് അറിയാമായിരുന്ന അമേരിക്ക അവർക്ക് കിട്ടിയ അവസരത്തിൽ നല്ല തോതിൽ പണമുണ്ടാക്കി. അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം കൊണ്ട് ഏറ്റവും കൂടുതൽ പണമുണ്ടാക്കിയ ഒരു രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അപ്പോഴാണ് അവർ ഗാസയിലെ പ്രകൃതിവാതക നിക്ഷേപത്തെക്കുറിച്ച് കൂലങ്കഷമായിട്ട് ചിന്തിക്കുന്നത്. കാരണം തങ്ങളുടെ പക്കലുള്ള വാതക നിക്ഷേപം കൊണ്ട് യൂറോപ്യൻ മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല എന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് കൂടുതൽ പ്രകൃതിവാതകം ഖനനം ചെയ്തെടുക്കാനുള്ള വഴികൾ നോക്കിയപ്പോഴാണ് ഗാസയിൽ ഇങ്ങനെ വളരെ വലിയ ഒരു പ്രകൃതിവാതക ഡിപ്പോസിറ്റ് ഉണ്ട് എന്നുള്ള കാര്യം അവർ വീണ്ടും ഓർത്തത്. അതേ തുടർന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ യുണൈറ്റഡ് നേഷൻസിന്റെ നേതൃത്വത്തിൽ അമേരിക്ക, ഈജിപ്ത്, പലസ്തീൻ അതോറിറ്റി, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ തമ്മിൽ നടത്തുകയും നെതന്യാഹു ഏതാണ്ട് ആ സമയത്താണ് വീണ്ടും അധികാരത്തിൽ വന്നത്. അയാൾ അതുമായിട്ട് മുമ്പോട്ട് പോകാം എന്ന് പറയുകയും ചെയ്തു. എന്നാൽ പലസ്തീൻ അതോറിറ്റിക്കല്ല, തങ്ങൾക്കായിരിക്കും ഈ പ്രകൃതിവാതകത്തിന്മേൽ നിയന്ത്രണം ഉണ്ടാകുക എന്ന് നെതന്യാഹു ആ സമയത്ത് സൂചിപ്പിക്കുകയുണ്ടായി. അതേ തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്, അതായത് ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ കയറി ആക്രമണം നടത്തുന്നത്. അതിന് 2 മാസങ്ങൾക്ക് മുമ്പ് ഗാസയിൽ നിന്നും ഏതാണ്ട് ഒരു 20 മൈൽ മാറി അമേരിക്കയുടെ മിലിറ്ററി ആയിട്ടുള്ള പെന്റഗൺ അവരുടെ ഒരു ആസ്ഥാനം അവിടെ ഉണ്ടാക്കാൻ തുടങ്ങി. ഏതാണ്ട് $36 മില്യൺ ഉപയോഗിച്ചാണ് അവർ ആ പ്രവർത്തനം അവിടെ നടത്തിയത്. അതിന്റെ കാരണമായിട്ട് അവർ പറഞ്ഞത് ഇസ്രായേലിനെ സംരക്ഷിക്കാനാണെന്നാണ്. അതായത് ഇസ്രായേലിന് നേരെ വരുന്ന മിസൈലുകളെ നിരീക്ഷിക്കാനും അവരെ സംരക്ഷിക്കാനുമാണ് ഈ മിലിറ്ററി ആസ്ഥാനമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഗാസയിലെ പ്രകൃതിവാതക നിക്ഷേപം അമേരിക്കയിലൂടെയും ഇസ്രായേലിലൂടെയും സ്വന്തമാക്കുക എന്നത് തന്നെയായിരുന്നു. ഒക്ടോബർ 7 ഹമാസ് ഈ പറയുന്ന ലോകശക്തികളുടെ താല്പര്യാർത്ഥം ഇസ്രായേലിലേക്ക് കടന്നു കയറി ഒരു ആക്രമണം നടത്തി. ഇസ്രായേലിലേക്ക് ഹമാസിന് അവരുടെ മൊസാദിനെ പോലും കബളിപ്പിച്ചുകൊണ്ട് കയറിക്കൂടാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ കള്ളമാണ്. അവർ അവിടെ കയറി ആക്രമണം നടത്തിയിട്ട് പിന്മാറി. പിന്നീട് നമ്മൾ കാണുന്നത് ഇസ്രായേൽ ഹമാസിനെ ആക്രമിക്കുന്നതല്ല, ഇസ്രായേൽ ഗാസയെ ആക്രമിക്കുന്നതാണ്. ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഗാസയിലെ ജനങ്ങളെ ഒന്നടങ്കം അവിടെ നിന്നും ഒഴിപ്പിക്കുക എന്നത് തന്നെയാണ്. അവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്തും പിന്നീട് അവർക്ക് അവിടേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അങ്ങനെ അവർ ഒഴിഞ്ഞു പോകുമ്പോൾ ഗാസ മുനമ്പ് മുഴുവൻ സ്വന്തമാക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പ്രകൃതിവാതക ഡിപ്പോസിറ്റും പൂർണ്ണമായിട്ട് അവരുടെ തന്നെ സ്വന്തമാക്കി മാറ്റിയിട്ട് അവിടെ നിന്നും ഖനനം ചെയ്ത് യൂറോപ്യൻ മാർക്കറ്റിന് സപ്ലൈ ചെയ്തു. ഈ ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ ഹമാസിനെ ഉപയോഗിച്ചത്. ഹമാസ് ഒരു കാലത്ത് പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി നിലപാടെടുത്ത ഒരു സംഘടനയായിരുന്നെങ്കിലും ഇപ്പോൾ ഹമാസ് പ്രവർത്തിക്കുന്നത് ലോക മാഫിയകൾക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിന് ആക്രമിക്കാനായിട്ട് ഒരു കാരണം ഇട്ടുകൊടുക്കാൻ അവർ തയ്യാറായതും പലസ്തീനിലെ സകല ജനത്തെയും ഒറ്റിക്കൊടുത്തുകൊണ്ട് അവർ ഇസ്രായേലിലേക്ക് കയറി ആക്രമണം നടത്തിയത്. ഹമാസ് ഒരു തീവ്രവാദി സംഘടനയാണ് എന്നുള്ള തരത്തിലുള്ള ചിത്രീകരണം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും ഹമാസും എല്ലാം കൂടി ചേർന്ന് നടത്തുന്ന ഒരു വലിയ നാടകമാണ് എന്നുള്ളത് ഇപ്പോൾ യാതൊരു സംശയമില്ലാതെ എല്ലാവർക്കും വെളിപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയൊരു തെളിവായിട്ട് ഒക്ടോബർ 29, അതായത് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ 6 കമ്പനികൾക്ക് ഈ പ്രകൃതിവാതക ഖനന കരാർ നൽകിയിട്ടുണ്ടായി.
അതിലൊരെണ്ണം ബ്രിട്ടീഷ് പെട്രോളിയമാണ്, മറ്റൊന്ന് ഇറ്റലിയിലെ ENI എന്ന് പറയുന്ന കമ്പനിയാണ്. അങ്ങനെ ഗാസയിലെ ജനങ്ങൾക്ക് അവിടെയുള്ള പ്രകൃതി വാതകത്തിന്മേൽ യാതൊരു വിധമായിട്ടുള്ള അധികാരവും ഇല്ലാതിരിക്കാൻ വേണ്ടിയും അവരതിന്മേൽ അവകാശവാദം ഉന്നയിക്കാതിരിക്കാൻ വേണ്ടിയും അവരെ അവിടെ ഒരു ഫേക്ക് യുദ്ധത്തിലൂടെ അവിടെ നിന്നും തുരത്തി ഓടിച്ച് ആ സ്ഥലം സ്വന്തമാക്കി അത് തങ്ങളുടേതാക്കി മാറ്റി. നെതന്യാഹു മുമ്പ് വെളിപ്പെടുത്തിയതുപോലെ ഈ യുദ്ധം കഴിഞ്ഞാൽ ആ പ്രദേശത്തിന്റെ നിയന്ത്രണം ഞങ്ങളുടെ പക്കലായിരിക്കും എന്നവർ പറയുകയുണ്ടായി. എന്തിനു വേണ്ടിയാണത്? ഈ പ്രകൃതിവാതക ഖനനം മുഴുവൻ അവർക്ക് സുഗമമായിട്ട് നടത്താനും അതിന്മേൽ ആരും യാതൊരു അവകാശവാദവും ഉന്നയിക്കാതിരിക്കാനും. ഹമാസിന്റെ നേതാക്കൾക്ക് കൊടുക്കേണ്ടത് അവർ കൊടുക്കും, ബാക്കി പ്രശ്നം വരുന്നത് മുഴുവൻ അവിടെ ജീവിച്ചിരുന്ന ആൾക്കാർക്കാണ്. അവർ അവിടെ നിന്നും പലായനം ചെയ്യുക അഥവാ അവിടെ ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ ജീവിച്ചിരുന്നുകൊണ്ട് കൊല്ലപ്പെടുക, ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ അവരുടെ പക്കലുള്ളൂ. പലസ്തീനിലെ ജനത മരിക്കുന്നത് ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ ഹമാസിനോ ഒരു വിഷയമല്ല. അവിടെ യുദ്ധം ചെയ്യാൻ പോകുന്ന പട്ടാളക്കാർ മരിക്കുന്നതും അവർക്കൊരു വിഷയമല്ല. അവരുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വമ്പൻ പ്രകൃതിവാതക ഡെപ്പോസിറ്റാണ്. ഇത് അവിടെ നിന്നും ഖനനം ചെയ്തെടുത്ത് യൂറോപ്പിന്റെ പ്രകൃതിവാതക മാർക്കറ്റ് മുഴുവൻ തങ്ങൾക്ക് സ്വന്തമാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർ ഈ ഹീനകർമ്മം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് മതപരമായിട്ടുള്ള നിറവും തീവ്രവാദ നിറവും ഒക്കെ കൊടുത്ത് നിങ്ങളെ വഴിതെറ്റിക്കുന്ന, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാരുടെ വാക്കുകൾ കേട്ട് ഇനിയും പോകരുത്. ഇത് ലോകം നിയന്ത്രിക്കുന്ന ഗൂഢശക്തികളുടെ പദ്ധതികളാണ്. അവർക്ക് വേണ്ടിയാണ് ഇസ്രായേലും അമേരിക്കയും ഹമാസും ഒക്കെ പ്രവർത്തിക്കുന്നത്. അവരുടെ താല്പര്യം അനുസരിച്ച് മാത്രമേ അവർ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലോകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നും ഇത് കൂടുതൽ ഗുരുതരമാകുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇതേക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണെന്നും നമ്മൾ തിരിച്ചറിഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കുകയും കള്ളമാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതേപടി വിഴുങ്ങാതിരിക്കുകയും വേണം. താങ്ക് യു.